பிரமாணம் இதுதான் ഇവനെ ചെറുതായിട്ടൊന്ന് കൺട്രോൾ ചെയ്തോട്ടാ. പിന്നെ ഇഷ്ടംപോലെ നമുക്ക് മാങ്ങ തോട്ടമാണ് ഇത്. മാങ്ങ കൃഷിയാ ആ ഇത് ഫാക്ടറി ഔട്ട്ലെറ്റ് ഇതാ. എന്ത് തുണി ഉണക്കണേന് ഒരു ടെക്നോളജി ഉണ്ട് അത് പാത്രം. ആ എടാ വായി കയറ് അറിവ് കേട്ട മുണ്ടം. ഗൈസ് ഇന്നലെ ഗോപാക്കയുടെ ഫ്ലാറ്റിലെ കുറച്ച് ചേച്ചിമാര് ചേർന്നൊരു കോലം ഇട്ടിരുന്നു. അത് ഇന്ന് രാവിലെ കാണിക്കാന്നാണ് നമ്മൾ വിചാരിച്ചത്. ആ കോലമാണ് നിങ്ങളിപ്പോ കാണുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക ഇത് എന്ത് കോലമാണെന്ന്. സംഭവം ഇന്നിവിടെ മഴയായിരുന്നു രാവിലെ, നല്ല മഴയായിരുന്നു അല്ലെ, അതുകൊണ്ടാണ് ആകെ ഒരു മൂടി കെട്ടിയ അന്തരീക്ഷം. What is happening everyone, I'm കാർത്തികൃഷ്ണൻ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഒരു മനോഹരമായ വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് വിത്ത് മീ ഈസ് ഗോപിക ദിനേശ് ആൻഡ് ശംഭു. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഹോം ടൂർ. ഇപ്പോൾ ഞങ്ങളുടെ ഗെറ്റപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റേ സിനിമയിൽ അഭിനയിക്കാൻ ഷൂട്ടിങ്ങിന് വന്നിക്കാണെന്ന്. പക്ഷേ ആക്ച്വലി നമ്മൾ ഇന്ന് എവിടെ പോകാൻ, ബസന്ത് നഗർ ബീച്ചിൽ നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ അത് ഈ എപ്പിസോഡല്ല, അടുത്ത എപ്പിസോഡാണ്. ഇന്നത്തെ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗോപാക്കയുടെ ചെന്നൈയിലെ വീട് കാണിക്കുക, ഹോം ടൂർ ആണ് അല്ലേ, ചെന്നൈയിലെ വീട് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തുടങ്ങിയല്ലേ. അപ്പോൾ ഹോം ടൂർ നമ്മൾ ഗോപാക്ക താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ കണ്ടില്ലേ വിശാലമായ കാർ പാർക്ക്, പാർക്കിംഗ്. ആ അത് ഉച്ചക്കൊന്നും കഴിക്കാത്തോണ്ടേ പെട്ടെന്ന് തൊണ്ടശ്ശേരിയാണല്ലോ. അപ്പോൾ ആദ്യം വണ്ടി കാണിച്ചു തരൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗോപാക്കയുടെ കളിയൻ്റെ വണ്ടി കണ്ടിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. ഏകദേശം ഇപ്പോഴും ചെറുതായിട്ട് മഴ പൊടിയാനുണ്ട് കേട്ടോ. നമ്മൾ ബസന്ത് നഗർ ബീച്ചിൽ പോകുമ്പോൾ ആകെ മഴയായി പോകും. കാറിലിരുന്ന് ബീച്ച് കാണാൻ എനിക്ക് ഇതുവരെ ഞാനൊരു മൂന്നാല് തവണ ബീച്ചിൽ പോയിട്ടുണ്ട്, ഇതുവരെയും കയറാൻ പറ്റിയിട്ടില്ല. എന്താ മഴയാണോ എപ്പോഴും അടച്ചിട്ടേക്കും? അതാ അടച്ചിടേ ബീച്ചാ, കോവിഡിന്റെ ബെസ്റ്റ്. അടിപൊളി ഏകദേശം ബൈദവായി നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്ന വ്ളോഗിൽ കാണിച്ചാണ്. രണ്ടുപേരെ പേര് എഴുതി വെച്ചാൽ ശങ്കർ ആൻഡ് ഗോപിക, താങ്ക് യു. ഇനി ഏതാണ് വണ്ടി? ഇതാണോ വണ്ടി? ഇതൊക്കെ എന്താ സംഭവം? ഇതല്ല, സോറി, ഇതല്ല വണ്ടി. അൾട്രോസ്, ടാറ്റാ അൾട്രോസ് ആണ് വണ്ടി. ഇതിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെ പോയത്, വി ആർ മാള് കാണാൻ പോയത്. ഈ വണ്ടിയിലാണ്. കൊള്ളാം, കളറുള്ള എനിക്കിഷ്ടമാണ്. ഇത് ഇന്നലെ രാത്രി ഏതായിരുന്നു എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ എൻ്റെ കറക്റ്റ് കളർ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ടാറ്റാ അൾട്രോസ് നമ്മളങ്ങനെ പോണ സംഭവം. ഇന്ന് നീയാണ് സ്ഥലങ്ങൾ പറഞ്ഞുതരാൻ പോകണോ വീട്ടിൽ? ഹോം ടൂർ ഇംഗ്ലീഷില്. ഇംഗ്ലീഷ് നീ വേണം, ഇന്ന് നീ ഹോം ടൂർ തമിഴിൽ പറയും. അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ പോകുന്നു, അങ്ങോട്ട് തിരിയുന്നു, അവിടെയാണ് ലിഫ്റ്റ്. ലിഫ്റ്റിൽ കയറി നമ്മൾ മുകളിലേക്ക് പോകാം. പിന്നെ ഇവിടുത്തെ ലിഫ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ലിഫ്റ്റിന്റെ ഉള്ളിലെ ഫാൻ എന്ന് പറയുന്നത് ഇത് കണ്ട കൊടുങ്കാറ്റാണ്. കമ്പിന്റെ മുടിയൊക്കെ പറഞ്ഞത് അതുമല്ല, മുകളിലാണ് നിറം. സാധാരണ നമ്മൾ ലിഫ്റ്റിന്റെ ഈ ഭാഗത്തായിട്ടാണ് മിററാണ്, ഇത് നേരെ മുകളിലാണ് നിറം. ഫാൻ ഓഫ് ആകാതെ ഗൈസ് അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് സ്ഥലം. തൊട്ടിപ്പുറത്ത് വേറെ ഗേറ്റ് വെച്ച ഫ്ലാറ്റ് ഉണ്ട്, അതല്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ശരിക്കും കൊതുക്, എവിടെ കൊതുക് കയറാണ്ടിരിക്കാൻ വെച്ചിരിക്കുന്ന നെറ്റിലാണ് കൊതുക് താമസിക്കുന്നത്. ഗൃഹനാഥൻ നിങ്ങളെ സുഖല്ലെ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാണ്ടിരിക്കുന്ന മുട്ടമാവൻ, പോകാനായി റെഡി ആയിരിക്കുന്ന മാമി. ഓക്കെ ശംഭു, അപ്പോ ഹോം ടൂർ എന്ന് പറയുമ്പോ ഒറ്റ നോട്ടത്തിൽ ഇതാണ് നമ്മുടെ ഹോള് അല്ലെ? ഇതാണ് ഹോള്, ഇതാ ഹോള്, അതാ ഡൈനിങ്. അപ്പൊ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? ഗോപാക്ക പറ എങ്കിരുന്ന് മുതല്ലേ ആ ഹോളിൽ നിന്ന് സ്റ്റാർട്ട് പണാടാ. ഇവിടെ എന്നല്ല എന്തല്ല ഇറുക്ക് എന്ന് സൊല്ല്. ഇതന്നെ കോർഡ്ലെസ് ഫോൺ. അപ്പുറം
അല്ല അപ്പുറം ഇതാ മിനി ഡൈനിങ് ടേബിൾ. ഡൈനിങ് ടേബിൾ യെസ്. ഗൃഹനാഥയോടെ ഇവനെ ചെറുതായിട്ടൊന്ന് കൺട്രോൾ ചെയ്തോട്ട ഇല്ലെങ്കിലേ. ഇതാ അടുക്കള. ആ ഉള്ളപ്പോ മേടിച്ച കൂളിംഗ് ഗ്ലാസ് വേർപൂൾ ഫ്രിഡ്ജ് അല്ലല്ല, ഇത് ഞാൻ ടീഷർട്ട് വാങ്ങിച്ചപ്പോ കിട്ടിയതാ. ഫ്രീ കിട്ടിയതാണ് അല്ലേ. ഇതാ പ്ലേറ്റ്, ഇതാ പ്ലേറ്റ് വെക്കണ സ്ഥലം. ഇതാ അക്കോ ഗാർഡ്. അക്കോ ഗാർഡ് കഴിക്കാൻ പറ്റും. അപ്പൊ ഇതിങ്ങനെ മടക്കണ ടൈപ്പാ. ഓ ഗൈസ് കീള ചെരവ എടാ എടുത്താടാ. അത് കൊള്ളാലോ. സ്റ്റാൻഡ് ഒക്കെ ഉള്ള ചെരവ. ഇത് എന്തെങ്കിലും സംഭവം? അത് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നത്. ഇവിടെ ചെരവ കിട്ടാത്തത് കൊണ്ട് കേരളത്തിൽ ഇവിടെ ചെരവ കിട്ടൂലേ. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇതുപോലത്തെ ഒന്നും കിട്ടില്ല. ഇവർക്ക് വേറെ ഇതാണോ ഇഷ്ടപ്പെട്ടത്? അല്ല, നമ്മുടെ ചെരവ് ഇങ്ങനത്തെ ആണല്ലോ. ആണോ? അതിലൊന്നും ഇരുന്നാണ് ചേടാ. അല്ല, ഇതില് എനിക്ക് കണ്ടപ്പോ മനസ്സിലായില്ല എങ്ങനെ ഇരുന്നില്ല. ഇങ്ങനെ വെക്കാം. ഇപ്പിടി ഇപ്പിടി വെക്കാം. ഇപ്പിടി ഇരിക്കാം. ഇപ്പിടി തേങ്ങ പിടിക്കാം. ഇപ്പിടി ചേർന്ന അപ്പുറമുള്ള ഓക്കെ നീ മതി ചിരണ്ടിയത്. പ്രമാദമായ ജനല. ഡാഷ് ബോർഡാ എടാ. സ്റ്റോറേജ്? സ്റ്റോറേജ് ഇത് ഇതന്നെ. ഇത് ഇൻഡക്ഷൻ കുക്കർ. എടാ ഏതാച്ചും ലൈറ്റ് എന്തോ കത്തണം. എടാ ആ കേടായി, മെഷീൻ കേടായി. ഇത് ഗ്യാസ് സ്റ്റവ്. ഗ്യാസ് സ്റ്റവ് ഓക്കെ. കിറുക്ക്, ഇതും വെക്കണ സ്ഥലങ്ങള്. ഇത് കടല ഇറുക്ക്, പയറ് ഇറുക്ക്, സോയ സോസില് ഒഴിഞ്ഞിറുക്ക്. റൊമ്പ നീറ്റ് അറേഞ്ച് പണിയിറുക്ക്. ആണോ ഇതെല്ലാം വന്നത്? മിൽക്ക് ഷേക്ക് ബോട്ടിൽസ്. മില്ലറ്റ്സ് സോസ് ബോട്ടിലില് ഒഴിഞ്ഞിറുക്ക്. ആ കഴിഞ്ഞ ദിവസം വന്ന വിക്കറ്റ് കീപ്പർ ഗ്ലൗസ്. വിക്കറ്റ് കീപ്പർ ഗ്ലൗസ് ചേച്ചിയുടേത്. ഗൃഹനാഥ പറ അടുത്തത്. എത്ര ബെഡ്റൂം ഇരിക്ക്? മൂന്ന് ബെഡ്റൂം ഇരിക്ക്. ഓക്കേ. ഇത് എന്ത്? ഇത് മാസ്റ്റർ ബെഡ്റൂം. ഓ ഇത് മാസ്റ്റർ ബെഡ്റൂമാ. ഇങ്ങ ഞങ്ങൾ നേരം കിടക്കേ. അല്ലേ, ഇത് ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂം. അത് എ സി ഫാൻ. കറങ്ങണ ഫാനാണ്. എ സി മറക്കി ഇട്ടില്ലെന്നുള്ള. ആ ഇവിടെ പ്രമാദമായ വാഷ്റൂം. ഒരു ലൈറ്റ് കൂടി ഉണ്ടല്ലോ, അതും കൂടി ഇടണം. ആ ഇങ്ങനെ വാഷ്റൂം. എല്ലാം ഇതേപോലെ അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. വീണ്ടും മറുപടിയും നമ്മൾ ഹാളിലെത്തി. ആ ഇത് ഇവിടെ കാണിക്ക. ഇവിടെ നോക്കിയാ പനങ്കരിക്ക് കാണാം. പിന്നെ നമുക്ക് ഇങ്ങനെ പച്ചപ്പ് പശുവിനെ കാണാം. ആ അതെ, അവിടെ താഴെ പശു ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ നമുക്ക് മാങ്ങ തോട്ടമാണ്. ഇത് മാങ്ങ മൂവാണ്ടം മാങ്ങ പ്രിയൂർ. ഇങ്ങനെ കൃഷിയാ. ആ ഇത് ഫാക്ടറി ഔട്ട്ലെറ്റ്. മതി, ഇനി എന്നെ കൊണ്ട് പറപ്പിച്ച ചെറിയല്ല. ഗൈസ് ഇന്ന് നല്ല ഹൈറ്റ് ആണ് കേട്ടോ, നമ്മൾ കാണണമല്ലോ. നല്ല ഹൈറ്റ് ഉള്ള പന. ഓക്കെ കമാൺ. ഏ കൂപ്പിട്ടിയാ? ഇല്ല ഗൈസ്, ഇങ്ങ വന്ന് വാഷിംഗ് മെഷീൻ. അപ്പുറം ഇങ്ങനെ ഒരു ടെക്നോളജി ഇരിക്കും. ഇത് ഇവിടെ തുണി ഉണക്കണേന് ഒരു ടെക്നോളജി ഉണ്ട്. അത് പാത്രം
എടാ ബോയ് കയറ് അറിവുകെട്ട മുണ്ടം ഈ സാധനം താന്ന് വരും. അപ്പൊ അതിൽ നമുക്ക് എന്തെങ്കിലും വിരിച്ച് സാമ്പിള് കാണിക്കാനുണ്ടോ? ഇതിൽ വിരിച്ച് കാണിക്കാൻ അതെടുത്തേ ആ അതെ. നീ അത് താത്ത ഞാൻ പറഞ്ഞുതരാം. കൈസോടെ ഡോൾബി സിസ്റ്റമാണ്. ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ താന്ന് വരും. കണ്ട ആ മതി 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 മതി. അപ്പൊ ഇതിലേക്ക് നമ്മളിങ്ങനെ വിരിക്കാം. ഇങ്ങനെ വിരിച്ച് വേണമെങ്കിൽ ഒരു ക്ലിപ്പ് കിട്ടുക. അതിനെ തിരിച്ച് പൊക്ക് കണ്ടത് ഇങ്ങനെ പൊക്കി പോയിക്കോളും. അവിടെ കിടന്ന് ഇത് അത് ഉണങ്ങി. ഇൻഡിപെൻഡൻസ് ഡേയിൽ പതാക വലിക്കണ മാതിരി. ആ എക്സാക്ട്ലി അതുമാതിരി ഇങ്ങനെ തുണി വലിച്ച് മുകളിട്ട് അവിടെ കിടന്ന് ഉണങ്ങിക്കോളും. ഇനി ഇതെന്നാ ലൈബ്രറി അളിയനോടെ അതാരാ വായിക്കണേ ഇത്രയും ബുക്ക്? ഞാനല്ല. ആ അതോ എനിക്കറിയാം വായിക്കൂല. വായനാശീലം തീരെയില്ല ആണല്ലേ. ഇതാരാ പറച്ച? അളിയന്റെ അച്ഛൻ വരപ്പുകാരനാണ്. അത്യാവശ്യം നൈസായിട്ട് വരച്ച ഒരു ഇത്. ഇതിന്റെ എന്താ ഇതിന്റെ അർത്ഥം എന്താ? അതൊക്കെ നേരിട്ടാണ് ചോദിക്കുന്നത്. ആ അവിടെ ഉണ്ടല്ലേ ഇപ്പുറത്തെ ഒരു പെയിന്റിംഗ് ഉണ്ട് കേട്ടോ. യെസ് ഇതും വരച്ചതാണ്. ആ ആ ആ ഇത് മറ്റേ അത് വരച്ചല്ലേ. ലൈഫ് ചേഞ്ച് എം ടി ഗോപാലകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. താങ്ക് യു. നെക്സ്റ്റ് ബെഡ്റൂമിൽ എന്റർ പണ്ടാ അക്കയുടെ ബെഡ്റൂം ആണോ? അക്ക ചേട്ടന്റെ ബെഡ്റൂം. തമിഴിൽ അളിയൻ എന്താ തമിഴ് പറയണ? മച്ചാക്ക റൊമ്പ കട്ടിയുള്ള ബ്ലാങ്കറ്റ് റൊമ്പ തണുപ്പ് രാത്രി എൽ ജി എ സി. അപ്പുറം അപ്പുറം കട്ടിൽക്ക് അരികില് ഓരത്തില് ഇപ്പടി വെക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട് അല്ലേ? അങ്ങനെ അങ്ങനെ ഒരു ഫോട്ടോ ഇർക്ക് എനിക്ക് ഞാൻ കാണിച്ചാൽ. ഓ ഇത് ഫോട്ടോ അല്ലേ, ഇത് ക്ലോക്ക് ആണല്ലേ. ഓ മൈ ഗോഡ് ക്ലോക്ക് ആണല്ലേ. ഇങ്ങനെയും അറ്റാച്ച്ഡ് ബാത്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം. ഇതും പ്രമാദമായ ബാത്റൂം ആണല്ലേ. പ്രമാദമായ ബാത്റൂം. ഓക്കെ നിങ്ങ കിളമ്പ്. അങ്കിൽ മിറർ ഉണ്ടല്ലോ, മിററൊക്കെ ഉണ്ട് ഇവിടെ. മിറർ ഓർ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞങ്ങൾ ഈ ഇതിന്റെ പെയിന്റിംഗ് ഒക്കെ ശ്രദ്ധിച്ചറിയാം. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് ഈ കളർ തന്നെ പെയിന്റിംഗ് ഒക്കെ എടുത്തു. ആണോ? ഞാൻ ഒന്ന് ശ്രദ്ധിക്കട്ടെ പെയിന്റിംഗ്. ഈ കളർ കോമ്പിനേഷൻ ആണ് ആ ഈ രണ്ട് കോമ്പിനേഷൻ തന്നെയാണ് അലമാരിക്കും കൊടുത്തിരിക്കുന്നത്. ആ റൂം തന്നെയാ നിന്റെയാ? അപ്പൊ അതിലേത് അലമാരി ആണെന്ന് മനസ്സിലാവരുത്. ഓക്കെ ഇനി കടൈസി റൂം. ഇതും ഗസ്റ്റ് റൂം ദാ. ഞാൻ എന്റെ എഡിറ്റിംഗ് ടേബിൾ ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന അതിന്റെ സാധനങ്ങളാണ്. ഇത് വന്ന് അളിയനോടെ കീബോർഡ് കീബോർഡ് അല്ലേ. എനിക്ക് വന്ന് പൂജാമുറി. സൂപ്പർ ഡച്ചെല്ലാം ഇതെല്ലാം പറയണ്ട, എല്ലാം കറക്റ്റ് അല്ലേ പറയണൊക്കെ. അങ്ക വന്ന് നീങ്ങ് ഫാൻ. ഇതും കപ്പോർഡ് ഇതും അറ്റാച്ച്ഡ്. ഓ അതും ഇത് നോക്കി മേടിച്ചാണല്ലേ. സിംഗരുന്ന് നോക്കിയാലും പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല. ആ ഉണ്ട് മാങ്ങയുടെ കുറച്ച് സൈഡ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും, പക്ഷെ നെറ്റ് അടിച്ചാൽ ക്ലിയർ അല്ല. ഓക്കെ കമാൻ വൈസ്. അപ്പുറം ഇങ്ങനെ ഫാൻസി ലൈറ്റ് എല്ലാം ഇറക്ക് മൂന്നെണ്ണം അല്ലേ. അവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഇതാണ്. ഇത് എവിടെ നിന്ന് കിട്ടി? അതായത് ഇവിടെ ഫോൺ കുത്തിയിട്ട് നമുക്ക് ഫോൺ ഇവിടെ വെക്കാം അല്ലേ. അതുപോലെ താക്കോലുകൾ ഇടാം. ഇത് മറ്റേ സ്ക്രൂ ഇട്ട് വെക്കേണ്ട സാധനമാണല്ലേ. അപ്പൊ അതങ്ങനെയാണ് സംഭവം. ഓക്കെ അപ്പൊ അതാണ് ഗോപാക്കയുടെ ചെന്നൈയിലെ വീട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അൻപത് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, എങ്ങനെയുണ്ട് ചെന്നൈ ജീവിതം? ഒരു ഗൃഹനാഥയായിട്ട് എങ്ങനെയുണ്ട്? അതും ഇത്രയും നാൾ ഇത്രയും കിടിലൻ ഒരു ഗൃഹനാഥയുടെ വീട്ടിൽ നിന്ന് മറ്റൊരു ഗൃഹത്തിലേക്ക് വന്ന നാഥയായപ്പോൾ ആണല്ലേ. തമിഴൊക്കെ പഠിച്ചില്ല എന്നിട്ട് അവർക്ക് മനസ്സിലാവില്ല. ഇനി അളിയൻ സത്യം പറഞ്ഞു എനിക്ക് പണ്ടേ ബുദ്ധിമുട്ടാണല്ലോ. ഓക്കെ അപ്പൊ കുഴപ്പമില്ല, അളിയൻ എന്തായാലും അടിപൊളി വീട്. കൺഗ്രാറ്റ്സ് ഒരിക്കൽ കൂടി പാലിയച്ചിന് എനിക്ക് വരാൻ സാധിച്ചില്ല എന്നാലും. ഓക്കെ അപ്പൊ ഈ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്, ബിക്കോസ് ഇനി നമ്മൾ ഇവിടെ നിന്ന് അടുത്ത വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ബിസിനസ് എൻക്വയറീസ് ബീച്ചിലേക്കുള്ളത്. അത് നിങ്ങൾക്ക് നാളെ അടുത്ത എപ്പിസോഡായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മൾ ബിസിനസ് വ്ളോഗ്സ്. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ ബൈ. എല്ലാവരും ഹായ് പറയൂ. ആ അടിച്ചോ മെഷീൻ കേടായി. മെഷീൻ കേടായി. അയ്യോ ഇത്രയും ഞക്കടാ.
ഓരോ സ്ഥലം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയണം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് തമിഴില്. ഓക്കെ, എൻജോയ്.